എനിക്ക് തോന്നുന്നു പ്രസന്ന മാസ്റ്ററിനെ മലയാളി അല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്നേഹിക്കുന്ന മലയാളികളാന്ന് തോന്നുന്നല്ലേ. മലയാളി ആരാ പറഞ്ഞ? മലയാളി ആണോ? ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും മലയാളി അല്ലെന്നാണ് പറഞ്ഞത്. പാലക്കാട് തത്തമംഗലം തറവാട്ടില് പുത്തലത്തെ വീട്ടിൽ ജനിച്ചവനാണ്. ആണോ? മേനോണാ? വീട്ടില് ആദ്യം വെച്ച പേര് ഗുരുവായൂരിൽ വെച്ച പേര് ഗോപാലകൃഷ്ണ മേനോനാണ്. അത് ശരി. പിന്നെ എന്താണ് സംഭവിച്ചത്? പിന്നീട് ജീവിതത്തിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് ഉണ്ടായത്? ഒരു ട്വിസ്റ്റ് ഇല്ല. അമ്മയും അച്ഛനും പ്രസന്ന സുചിത്വം പേര് വെക്കണം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ ഒരു പേര് വെക്കണം പറഞ്ഞു. ഗുരുവായൂരിൽ ചെന്നിട്ട് ഗോപാലകൃഷ്ണ മേനോൻ പേര് വെച്ചത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് പിന്നെ കേരളത്തിൽ നിന്ന് അങ്ങ് പോയത്? ഞാൻ ജനിച്ചു വളർന്നൊക്കെ ചെന്നൈയില്. ജനിച്ചത് ചെന്നൈയിലാണോ? അപ്പൊ ജനിച്ചത് കേരളത്തിലല്ലേ? പാലക്കാട് തത്തമംഗലത്തല്ലേ? ഇല്ല, ഞാൻ ജനിച്ചു വളർന്ന ചെന്നൈയിലെ, ബട്ട് ഐ ആം മലയാളി. അമ്മ മലയാളിയാ. ഓ, അങ്ങനെ അങ്ങനെ. അമ്മ മലയാളിയാ. അപ്പൊ സാറിന് ഇപ്പൊ മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയോ? അറിയത്തില്ല. അറിയത്തില്ലല്ലോ അല്ലേ? ഉള്ളി സംസാരിക്കാൻ. ഇത് എത്ര കാലഘട്ടത്തിലാണ് ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത്? സംസാരിക്കാൻ പഠിച്ചത് വെച്ചാല് ശരിക്കും ആക്ച്വലി ഞാൻ ചെറുപ്പം തൊട്ട് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുന്ന ഒരു കക്ഷിയായിരുന്നു. ഞങ്ങള് എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദുബായിൽ ഒരു ഷോയ്ക്ക് പോയി, ലാൽ സാർ ആൻഡ് മോഹൻലാൽ എന്ന മാജിക് ലാമ്പ് പറഞ്ഞത്. അന്ന് ലാൽ സാറിനെ വെറുതെ ഇങ്ങനെ ഒരു സ്പാർക്ക് അടിച്ചു വിട്ടതാ ലാൽ സാർ. മലയാളി ആയിട്ടിരുന്നു മലയാളം സംസാരിക്കാൻ അറിയത്തില്ലടാ എനിക്ക്. അതെനിക്ക് വല്ലാത്ത ഹർട്ടായിപ്പോയി. മലയാളം പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഇത്ര ഗംഭീരമായിട്ട് മലയാളം സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ മലയാളികൾക്ക് പോലും പലപ്പോഴും പല വാക്കുകളും കിട്ടാറില്ല സാർ. അതുവരെ ഗംഭീരമായിട്ട് പറയുന്നത് ഇപ്പൊ ചോദിക്കരുത്. ഞാൻ പിന്നെ അപ്പൊ മലയാളം ഇനി എങ്ങനെയെങ്കിലും ഇനി വേറെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മലയാളം എഴുതാനും വായിക്കാനും പഠിക്കോ? അതിനെ ഞാൻ തമിഴ് തന്നെ ശരിക്കും വായിക്കാൻ എഴുതാണ് പറയേണ്ട ആദ്യം. അങ്ങനെയാണ് സാറെ. നമ്മൾ ഒത്തിരി ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രായമായ ആളാണ് എന്ന് വിചാരിക്കും. അതിന്റെ ഒരു വിഷമം മാസ്റ്റർക്ക് വേറെ ഉണ്ട്. ഞാൻ കൊച്ചാണ്, കുട്ടിയാണ്. അതെ, ഇവിടെ വന്ന് കൊറേ പെൺകുട്ടികൾ ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടികൾ ആരും മാസ്റ്റർ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഒരു ഗോഡ് ഫാദർ ഇമേജ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളതാണ് മാസ്റ്ററുടെ ഏറ്റവും വലിയ വിഷമം അല്ലേ. അതെങ്ങനെ ഈ ഗോഡ് ഫാദർ ഇമേജ് ആയി പോയെ? അതെല്ലാം ആ ഡാൻസ് റിയാലിറ്റി ഷോയിൽ ഇരുന്നപ്പോ അങ്ങനെ കയറ്റി വാരിട്ടു. ഇങ്ങനെ ഇതൊക്കെ തുടങ്ങിയത് മറ്റേ ഈ ജി പി ആണ്. ഗുരു ഗുരു ഇവിടെ ഗുരാശാൻ ഗുരാശാൻ പറഞ്ഞിട്ട് മഹാഗുരു മഹാഗുരു പറഞ്ഞിട്ട് ഈ ജി പി ആണ് ഇത് തുടങ്ങി വെച്ചത്. അങ്ങനെ കേറിപ്പോയി. അല്ല, അത് നീരവിനാണെങ്കിൽ അത് ഭയങ്കര പ്ലസ് പോയിന്റും ആയി. നീരവ് മറ്റേ ചോക്ലേറ്റ് ഹീറോ ആയി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ചോക്ലേറ്റ് ഹീറോ. അതാണ്, നീരവ് ചോക്ലേറ്റ് ഹീറോയേ അല്ല. പിന്നെ എന്താണ് നീരവ്? നീരവ് കാണുമ്പോ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു വെളുത്ത ഒരു ബോംബെ ചെറുക്കുന്നു. പക്ഷെ യഥാർത്ഥ ലൈഫിൽ അയാൾ ചോക്ലേറ്റ് പോയല്ല, ഭയങ്കര സീരിയസ് ആണ്, സംസാരിക്കത്തില്ല. അയാൾ ഭയങ്കര ഇങ്ങനെ എപ്പോഴും നോക്കിയാൽ അതോ ഇങ്ങനെ ലോകത്തിലാണ്. അതിന്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ആണ് ഞാൻ. എപ്പോഴും ഒക്കെ അടിച്ചു വിളിച്ചിരിക്കും. എപ്പൊ പാർട്ടി ആണെങ്കിൽ പാർട്ടി, ഫണ്ണാണെങ്കിൽ ഫണ്ട്. ഞാനാണ് ആക്ച്വലി ചോക്ലേറ്റ് പോയി. പക്ഷെ ആവശ്യമില്ലാത്ത മഹാഗുരു ആക്കി ആ ജി പി കയ്യിലൊക്കെ കിട്ടണം. എന്ത് ചെയ്യാനാ അല്ലേ?